അച്ഛൻ പെരുവനം ഉപ്പുമര മേള പ്രമാണിയായിരുന്നു. അച്ഛൻ്റെ അമ്മാമൻ പെരുവനം നാരായണമര, അതിൻ്റെ മുൻ തലമുറ പെരുവനം രാമമര, പെരുവൻ ശങ്കർ, അങ്ങനെ തലമുറകളായി കൈവന്ന സിദ്ധികളാണ് മേളത്തിൽ. അപ്പോൾ പെരുവനത്തിൻ്റെ ഖ്യാതി പെരുവനം ക്ഷേത്രവും പഴയ ക്ഷേത്രോത്സവവും ആറാട്ടുപൂരം തന്നെയാണ് പെരുവനത്തിൻ്റെ പ്രശ്നം. ഇതിൽ പെരുവനത്ത് ജനിക്കാൻ കഴിഞ്ഞു, ജീവിക്കാൻ കഴിഞ്ഞു, ഈ കലാകുടുംബത്തിൽ വളർന്നത് കൊണ്ട് കലാകാരനാവാൻ സാധിച്ചു, പൂർവികരെ പോലെ അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ കൂടെ പ്രശസ്തിയായി നേടിയെന്ന് ഞാൻ പറയില്ല, പെരുവനത്തിൻ്റെ പ്രശസ്തി എനിക്ക് പ്രശസ്തമാക്കാൻ സഹായിച്ചു, അതാണ് വസ്തുത. വളരെ എളിമയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പെരുവനത്തെ ഈ പൂരവുമായി ബന്ധപ്പെട്ട മേളത്തിൽ അതിലെ പ്രമാണി അല്ലേ, ലീഡ് ചെയ്യുന്ന ആൾ അല്ലേ, അതിനെ നയിക്കുന്ന ആളിനെ പ്രമാണി എന്നാണ് പറയുന്നത്. അപ്പം ഈ മേളത്തിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർക്ക്, ഇത് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ആസ്വാദനമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ പെരുവനത്തെ പൂരത്തിൻ്റെ സമയത്ത് ഇവിടെ നടക്കുന്ന മേളത്തിൻ്റെ അത്രയും പെർഫെക്ഷൻ, വേറെ ഏറ്റവും പെർഫെക്റ്റായിട്ട് നടക്കുന്ന ഒരു മേളം എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് അത് നേതൃത്വം കൊടുക്കുന്നത് അല്ല, ആ മേളത്തിൽ ഇവിടെ നടക്കുന്നതിൽ അല്ലേ. അത് നാല് പൂരം അതും എല്ലാം ലീഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പൊ ഞാൻ രണ്ട് പൂരമാണ് ലീഡ് ചെയ്യുന്നത്, ആറാട്ട ശാസ്താവിന്റെ പാണ്ഡ്യമേളവും ചേർപ്പോ പകുതിയുടെ പഞ്ചാരി മേളവും. പക്ഷെ നാല് പൂരത്തിന് ഞാൻ ഊരതമുദ്രയുടെ പൂരം രണ്ടു കൊല്ലം പ്രമാണിയായിട്ടാണ്, ശാസ്താവിന്റെ പൂരത്തിന് 16 കൊല്ലം പ്രമാണിയായിട്ടാണ്, ആറാട്ട ശാസ്താവിന്റെ പ്രമാണിയായിട്ട് 15 വർഷമായി, 27 വർഷമായിട്ട് ചേർപ്പോ പകുതിയുടെ പൂരത്തിന്റെ പ്രമാണി. അപ്പം നാല് പൂരങ്ങൾക്ക് റൊട്ടേഷണൽ പ്രമാണിയായിട്ട് അറ്റ് പ്രസൻറ്റ് രണ്ട് പൂരത്തിൻ്റെ പ്രമാണി. പക്ഷേ അതൊരു വലിയ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാര്യം അച്ഛനും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പറയുന്നത് അല്ലേ. ഇത് എല്ലാവർക്കും കൈവരുന്ന ഒരു ഭാഗ്യമല്ല, അങ്ങനെ ഒരുപാട് റൊട്ടേഷനിൽ ഇത്രയും കാര്യങ്ങൾക്ക് ഇത്രയും പൂരങ്ങൾക്ക് പ്രമാണിയാവുക എന്നുള്ളത്. പിന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ആ സമയത്തെ അല്ലേ പാറമേക്കാവിൻ്റെ ആ ഒരു മേളം പൂരത്തിന് പ്രമാണിയായിട്ട് ഇനിയിപ്പോ പൂരത്തിന്റെ പ്രാധാന്യം ഇപ്പൊ മേളങ്ങളുടെ പ്രാധാന്യവും കൂടിക്കൂടി വരുന്ന ഒരു സമയമാണ് അല്ലേ. പണ്ടാണെങ്കിൽ തൃപ്പൂണിത്തുറ മുതൽ അതായത് ഇപ്പൊ ആറ്റുകാല് മുതല് മലയങ്കിഴ്, നെയ്യാറ്റിങ്കര, ശർക്കര, ചിറയങ്കിഴ്, മാവേലിക്കര തുടങ്ങി കോട്ടയം, കൊല്ലം, ഇപ്പൊ റീജിയണൽ ആയിട്ട് അല്ലെ ഓരോ ക്ഷേത്രങ്ങളിലും. ഇപ്പം ക്ഷേത്രോത്സവം എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഇപ്പൊ പൂരവും മേളവും ഭാഗമായി കഴിഞ്ഞാൽ അവിടെ ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ പത്മശ്രീ ജേതാവിനും അവിടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഉണ്ടാവും. കാര്യം അദ്ദേഹം വരിക എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ഭാഗ്യമില്ല. അപ്പോൾ ആ സമയത്ത് പ്രമാണിയായിട്ട് വന്ന് ഇത് ചെയ്തു കൊടുക്കാൻ വ്യാപിച്ച പോലെ തന്നെ വടക്കോട്ടും പയ്യന്നൂര്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തിരുച്ചമ്പരം, അങ്ങനെ തുടങ്ങി കോഴിക്കോടിനപ്പുറത്തേക്ക് ആദ്യമൊന്നും ഞങ്ങൾ പോവാറില്ല. ഇപ്പോൾ തെക്കോട്ടും വടക്കോട്ടും മേളം പൂരത്തിൻ്റെ സംസ്കാരം വളർന്നു, മേളം ഒരു അവിഭാജ്യ ഘടകമായി മാറി. അപ്പൊ ഞങ്ങളെ പോലെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ആ പൈതൃക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ പൂരവും മേളവും ഒക്കെ ഇപ്പൊ വ്യാപിക്കുകയാണ് അല്ലെ. പണ്ട് കാലത്ത് ഇത് വളരെ പ്രസിദ്ധമാണ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയാതെ പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിങ്ങനെ വ്യാപിക്കുന്ന വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഒരു ക്രേസാണ്, നൃത്തം പഠിക്കുന്നു, മൃദംഗം പഠിക്കുന്നു, ഡാൻസ് പാട്ട് പഠിക്കുന്നു എന്ന പോലെ തന്നെ ചെണ്ട പഠിക്കല് കുട്ടികളുടെ ഒരു വലിയൊരു മോഹമായി മാറില്ല, വലിയൊരു ഭാഗ്യം. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ഇതൊന്നും കൈമോശം വരില്ലല്ലോ, അടുത്ത ജനറേഷനിലേക്കും പോകും. പിന്നെ ഇത് ആസ്വദിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ആസ്വാദനം. പിന്നെ അവിടുത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഇങ്ങനെ അതിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു അനുഭൂതിയാണെന്ന് പറയില്ലേ അല്ലേ. ഇത്രയും ആൾക്കാർ ആസ്വദിക്കുന്നു, കണ്ടിങ്ങനെ നിൽക്കുന്നു അല്ലേ, ആ പ്രമാണിയായിട്ട് നിൽക്കുമ്പോൾ മനസ്സിലെന്തായിരിക്കും അപ്പോൾ? അതായത് ഞാനൊരു കലാകുടുംബത്തിൽ ജനിച്ച ഒരു കൊട്ടുകാരനായി ഇതിലൊക്കെ ഒന്ന് ആദ്യം പങ്കെടുക്കുക എന്നുള്ളതൊരു വലിയൊരു മോഹമായിരുന്നു. മേളത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എന്തോ നേടിയ പോലെയാണ് തൃശ്ശൂപുരത്തിലൊക്കെ ആദ്യം പങ്കെടുക്കുന്നത്. അതിനുശേഷം തൃശ്ശൂപുരത്തിൽ പ്രമാണിയായി 99. അതിലെ തിരുവനന്തപുരം പൂരങ്ങളിലും കേരളത്തിലെ മേളങ്ങൾക്കൊക്കെ ലീഡറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു.
അപ്പോൾ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ 100-150 കലാകാരന്മാരെ വെച്ച് നമ്മൾ ആ മേളം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതി, ഒരു സംതൃപ്തി എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ അത്രയും സംതൃപ്തി. അതായത് നമ്മളുടെ മേളം കേൾക്കുന്ന ആസ്വാദനം നിരവധിയാണ്. ചെറിയ പൂരമായാലും വലിയ പൂരങ്ങളായാലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കലയാണ് മേളം. അത് അവർ വേണ്ടപോലെ ആസ്വദിക്കുമ്പോൾ നമുക്കത് നൽകുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എവിടെയായാലും ആസ്വാദകർ കൂടി വരുന്നുണ്ട്, അവർക്ക് ഇതിനുള്ള മാത്സല്യം പ്രോത്സാഹനം ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് നമ്മൾക്ക് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ആ ഒരു ആസ്വാദനം വാക്കുകളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നു എന്ന് പറയാം. ഇത് വലിയൊരു മഹാകാര്യം തന്നെയാണ് വാസ്തവത്തിൽ. ഇങ്ങനെ കുറേ ആൾക്കാരെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു പക്ഷേ ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ആരാധകർ ഇങ്ങനെ കാണുന്നുണ്ടാകും. അപ്പോൾ മറ്റ് മീഡിയകളൊക്കെ ഇപ്പൊ എവിടെ ചെല്ലുമ്പോഴും ആൾക്കാര്, പണ്ട് സിനിമാ നടന്മാർ വരുമ്പോ ഭയങ്കര ക്രൗഡ്, എന്താ അവരെ സ്ക്രീനിലെ കാണും, നേരിട്ട് കാണില്ല. അപ്പൊ നേരിട്ട് കാണുമ്പോ അവരോട് മത്സരം എന്ന് പറഞ്ഞപോലെ ഇപ്പൊ നമ്മള് നേരിട്ട് കാണുന്നുണ്ട് നമ്മളവരുടെ. പക്ഷെ ഞാൻ എത്തിപ്പെടാത്ത മേഖലയില് അവർക്ക് ഞാൻ ഏകദേശം സ്ക്രീനിൽ കാണുന്ന പോലെ ഈ മാധ്യമങ്ങളിൽ കൂടിയും ചാനലുകളിൽ കൂടി കാണുമ്പോൾ അത്തരം പ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെയധികം ഞങ്ങൾ പേപ്പറിലെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ടി വിയിലെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വാത്സല്യം കൂടുതൽ. അല്ല ശരിക്കും ആ ഒരു ഹീറോ വേർഷിപ്പ് ഉണ്ട്, അത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയൊരു ദൈവികമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു 150 കലാകാരന്മാരെ ഒന്നിച്ച് നിർത്തി, ഒരു പക്ഷെ അതിലും കൂടുതലും ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ട് ആൾക്കാർ 250 വരെ പോകാറുണ്ട് പറഞ്ഞു. അതായത് പെരുവനം പൂരത്തിനൊക്കെ ഒരു 120-150 കലാകാരന്മാർ, കൂടിയാൽ 200 കലാകാരന്മാരാണ് സാധാരണ പറഞ്ഞത്. സാധാരണ മേളത്തിന് വേണ്ടത് ഒരു 120 കലാകാരന്മാർ. അത് പെരുവനത്ത് ഒരു 200 കലാകാരന്മാർ. ഇപ്പൊ ആറാട്ട ശാസ്താവിന്റെ മേളം കേമായിട്ടാണ്. അവിടെ തർക്കപ്പുരത്തിന്റെ പാണ്ഡിമേളവും കേമാണ്, പൂരത്തിനുള്ള പഞ്ചാരി മേളവും കേമാണ്. അതിൽ 200 പരം കലാകാരന്മാർ. പെരുവനംപുരത്തിന് 100-150 കലാകാരന്മാരാണ്. തൃശ്ശൂപൂരത്തിനാവുമ്പോൾ 300 കലാകാരന്മാർ. അപ്പോൾ ഇതിൻ്റെ അനുപാതത്തിൻ്റെ ഇരട്ടി വരെയൊക്കെ അംഗസംഖ്യയാണ്. അപ്പോൾ ഇതിൽ റിഗേഴ്സിലില്ലാതെയാണ് നമ്മൾ പങ്കെടുക്കുന്നത്. തെക്കിൽ നിന്നുള്ള കലാകാരന്മാർ വരുന്നുണ്ട്, വടക്ക് നിന്നുള്ള കലാകാരന്മാർ വരുന്നുണ്ട്, തൃശ്ശൂർ നിന്ന്, എറണാകുളം, പാലക്കാട് പല ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ആ ടൈമിൽ അസംബ്ലിയും മേളം കൊട്ടും. ഇതിൻ്റെ വലിപ്പം എന്താണെന്നുണ്ടെങ്കിൽ ആ മേളത്തിൻ്റെ വലിപ്പമാണ്. അതായത് മേളം കമ്പോസ് ചെയ്ത പൂർവികര് അത് അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടപ്പെടുത്തണം. അപ്പൊ ഇത് പഠിച്ചു വരുന്ന കലാകാരന്മാരാകുമ്പോൾ മേളം തുടങ്ങിയാൽ ഇന്നത് കഴിഞ്ഞാൽ ഇന്നതാണെന്ന് അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് റിഗേഴ്സിന് ആവശ്യമില്ല. തമ്മിൽ തമ്മിൽ മാനസികമായിട്ടൊരു സഹകരണം ഉണ്ടാവണം. പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിനെ അനുസരിച്ച് പ്രവർത്തിക്കാം, ഫോളോ ചെയ്യാനുള്ള കഴിവുണ്ടാവുക, അതുപോലെ തന്നെ അനുസരിക്കുക എന്നുള്ളതാണ് കലാകാരന്മാർക്ക് ഉണ്ടാവുന്നത്. അതിനുള്ള കലാകാരന്മാരാണെങ്കിൽ ഇവരെയൊക്കെ വെച്ച് റിഹേഴ്സലില്ലാതെയാണ് നടക്കുന്നത്. റിഹേഴ്സല് ചെയ്തിട്ടൊരു പരിപാടി ചെയ്യല് പഠിക്കുന്ന കാലത്തേ ഉണ്ടാവും.